എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. ഒരു 10-15 മിനിറ്റിലൊക്കെ തന്നെ ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഗസ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഒരു ഫെസ്റ്റിവൽ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം, വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാനൊക്കെ ഒന്ന് ചൂടായി വന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാഷ്യൂ നട്സ് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതാ കാഷ്യൂ നട്ടൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് റേസിൻസ് ചേർത്ത് കൊടുക്കാം. ഇത് ഇഷ്ടമില്ല, ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചേർക്കണമെന്നില്ല, ഇത് ഓപ്ഷണൽ ആണ്. അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മളിട്ട റേസിൻസും കാഷ്യൂ നട്ടും ഒക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. ഞാനിപ്പോൾ ഇതാ കാഷ്യൂ നട്ടും റേസിൻസും ഒക്കെ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വയ്ക്കാം. റേസിൻസും കാഷ്യൂ നട്ടും ഒക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ആ പാനിലേക്ക് ഏകദേശം ഒരു 1/4 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് റവ ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിന്നിപ്പോൾ 1 കപ്പ് റവ അളന്നെടുത്ത് വെച്ചതാണിത്. അത് നമുക്കിതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് റവ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് റവ ഒന്ന് മൂത്ത് വരണം. ആ സമയം വരെ ഈ നെയ്യിലിട്ട് റവ ഒന്ന് വഴറ്റിയെടുക്കാം. തീ കൂട്ടി വെച്ചിട്ട് ചെയ്യരുത്, കരിഞ്ഞു പോകും. അപ്പൊ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിൻ്റെ റവയൊക്കെ നന്നായിട്ട് ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇത്രയും മതിയാവും. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ച റവ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് അതേ പാനിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ മൊത്തം 3 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കപ്പിനാണ് ഞാൻ റവ അളന്നെടുത്തത്. ഈ ഒരു കപ്പിന് 1 കപ്പ് റവയാണ് ഞാൻ അളന്നെടുത്തത്. ഇതേ കപ്പിന്റെ അളവിനാണ് ബാക്കി എല്ലാ മെഷർമെന്റ്സും എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് റവയ്ക്ക് നമുക്ക് 3 കപ്പ് വെള്ളം വേണം. ഇതേ കപ്പിന്റെ അളവിന് 3 കപ്പ് വെള്ളം അളന്നെടുത്ത് വെച്ചതാണ് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് കുറച്ച് വെച്ചിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റവ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ റവ നന്നായിട്ടൊന്ന് ഈ വെള്ളത്തിൽ വെന്ത് കുറുകി വരണം. ആ സമയം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. റവ ഒന്ന് വെന്ത് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് മധുരത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 1 കപ്പ് റവയ്ക്ക് അതേ കപ്പിൻ്റെ അളവിന് അളന്നെടുത്ത് വെച്ച 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ മധുരം കുറച്ച് കുറവ് വേണമെന്നുള്ളവർക്ക് അതനുസരിച്ചിട്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ 1 കപ്പ് റവയ്ക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്താലാണ് നല്ല ടേസ്റ്റ് ഇതിന്. നന്നായിട്ട് കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ റവ കട്ട കിട്ടും. കട്ടകളില്ലാതെ നല്ല സ്മൂത്തായിട്ട് വേണം ഇത് കിട്ടാനായിട്ട്. അതുകൊണ്ട് നല്ലതുപോലെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്കിതിലേക്ക് കളറ് വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ഏതെങ്കിലും ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. ഓപ്ഷണൽ ആണ്, ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണമെന്നില്ല. ഞാനിപ്പോൾ 1 നുള്ള് ഓറഞ്ച് കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഫ്ലേവറിന് ആവശ്യത്തിന് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ 1/4 സ്പൂൺ ഏലക്കപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നെയ്യ് ചേർത്ത് കൊടുക്കണം. അത് ഞാനിപ്പോൾ അതേ കപ്പിൻ്റെ അളവിന് കാൽ കപ്പ് അളന്ന് വെച്ചു കൊടുത്തതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ റവയൊക്കെ കുറുകി വന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറേശ്ശെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഒരു 2 സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാനിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു വിട്ട് വരുമെന്ന പരുവം വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അടുത്ത 1 സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. പാനിൽ നിന്നൊക്കെ വിട്ട് നന്നായിട്ട് ഇങ്ങനെ ഈ നെയ്യ് തെളിഞ്ഞു വരും. ആ ഒരു സമയം വരെയാണ് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന കാൽ കപ്പ് നെയ്യ് മുഴുവനായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന റേസിൻസും കാഷ്യൂനട്ടും കൂടെ ആഡ് ചെയ്യുക. ഇനി ഇത് നന്നായിട്ട് പാനിൽ നിന്നൊക്കെ വിട്ട് നെയ്യ് തെളിഞ്ഞ് വരുന്നിടം വരെ നമുക്കിതൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് കട്ടയൊക്കെ ഉടച്ച് നല്ല സ്മൂത്ത് ആക്കി എടുത്തിട്ടുണ്ട് ഞാനിവിടെ. അതേപോലെ തന്നെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പരുവമായിട്ടുണ്ട്. ഇത്രയും മതിയാവും. നമുക്ക് ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ സ്വീറ്റ് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള മോൾഡിൽ ഷേപ്പ് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഇതിങ്ങനെ തന്നെ കട്ട് ചെയ്ത് കഴിക്കാൻ അല്ലെങ്കിൽ സ്പൂൺ വെച്ച് കോരി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഷേപ്പിലൊക്കെ സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടി ഇഷ്ടപ്പെടും. ഞാനിതിപ്പോൾ മൊത്തം 2 സെറ്റാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു സെറ്റ് ഞാൻ പ്ലെയിൻ ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ കാഷ്യൂനട്ടും മുന്തിരിയും ഒന്നും ചേർത്തിട്ടില്ല. അതുപോലെ തന്നെ കളറും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ സെറ്റ് പോലെ വേണമെങ്കിലും കളറും കാഷ്യൂനട്ട്സും ഒക്കെ ആഡ് ചെയ്തും ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിൻ്റെ ഷേപ്പിലാണ് മോൾഡ് ചെയ്തെടുക്കുന്നത്. ഈ പാത്രത്തിൽ ഞാൻ നെയ്യ് തൂത്ത് വെച്ചതാണ് വേഗമൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അതേപോലെ തന്നെ നല്ല സോഫ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടമാവുകയും ചെയ്യും. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കിനി മറ്റൊരു റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.